ആ കല്ലിന്റെ കാര്യത്തെപ്പറ്റി ഗോപാലേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ തിരിച്ചു തരണം. ഞാൻ വാങ്ങി 50 രൂപ തിരികെ തരാം. തനിക്ക് ഞാൻ തന്ന 50 രൂപ അല്ലല്ലോ പ്രശ്നം, അതവിടെ ഇരിക്കട്ടെ. ആ കല്ലിന്റെ കാര്യമാ ഞാൻ ആലോചിക്കുന്നത്. അതിനെന്താ പ്രശ്നം? ആ കല്ല് പോയോടോ? ആ കല്ല് പോയോ? ആ കല്ല് ഗോപാലേട്ടൻ എന്ത് ചെയ്തു? വിൽക്കാനായി മറ്റാർക്കെങ്കിലും കൊടുത്തു? നിന്റെ ആ കല്ല് കാരണം ഞാൻ നാണം കെട്ടു. അയ്യോ, അഴകപ്പന്റെ കയ്യിൽ നിന്നും 50 രൂപയ്ക്കാണ് കല്ല് വാങ്ങിച്ചതെങ്കിലും അതിലൊരു 100 രൂപ എങ്കിലും കിട്ടുമെന്ന് കരുതിയ ഞാൻ ആ കല്ല് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പോയത്. ആ കല്ല് ഗോപാലേട്ട മറിച്ചു വിട്ടോ? അഴകപ്പ, ഞാൻ നിങ്ങള് കാരണം നാണം കെട്ടു. ഈ പുള്ളര് കളിക്കുന്ന ഹോലി പോലത്തെ ഒരു സാധനമാണത്. ഏ, അതുകൊണ്ട് നമുക്കൊരു പ്രയോജനമില്ല. 100 രൂപ എങ്കിലും കിട്ടുമോന്ന് ചോദിച്ചപ്പോ അയാൾ അതെന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഒറ്റ ആട്ടാ അയാൾ എന്നെ കളിയാക്കി ഇങ്ങ് വിട്ടു. പിന്നെ 10 രൂപ പോലും വിലയില്ലാത്ത കല്ല അഴകപ്പാത്. അതാണ് 50 രൂപ തന്ന് തന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. ആകെ നാണക്കേടായല്ലോ. ആ കല്ലു കൊണ്ട് വിൽക്കാൻ പോവണ്ടായിരുന്നു, ഇവിടെ ഷോയ്ക്ക് വെച്ചാ മതിയായിരുന്നു. ഞാൻ 50 രൂപ തന്നേക്കാം. ആ കല്ല് തന്നേക്ക് ഗോപാലേട്ട. ഇതാ നിങ്ങൾ തന്ന 50 രൂപ. ഗോപാലേട്ട, ആ കല്ലിങ്ങ് താ. കുട്ടികൾ പുറത്ത് ആ കല്ലിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാലും ഒരു പ്രശ്നം ഉണ്ടാകപ്പ. ആ കല്ല് പോയത് ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. ഞാൻ അത് കളഞ്ഞു. വിൽക്കാൻ കൊണ്ടു ചെന്നെന്റെ നാണക്കേട് സഹിക്കാൻ വയ്യാതെ വരുന്ന വഴി ആ കല്ലെടുത്ത് പുഴയിലേക്ക് ഒരു ഏറെറിഞ്ഞു. ഗോപാല, ഇത്രയും വലിയ കളവ് പറഞ്ഞ് ഈ പാവം മനുഷ്യനെ പറ്റിക്കുകയാണല്ലേ. ആ രത്നം സാധാരണ രത്നമല്ല എന്ന് അറിയാവുന്ന താനാണോ അത് പുഴയിലെറിയുന്നത്? നല്ല കഥ. അയ്യോ, അത് വലിയ കഷ്ടമായിപ്പോയി. അത് പുഴയിൽ എറിയണ്ടായിരുന്നു. തിരികെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പൊ അഴകപ്പന് കൊടുക്കായിരുന്നല്ലോ. ഞാനിനി ആ മോളോട് എന്ത് പറയും? വെറും 10 രൂപ മാത്രം വിലയുള്ള കല്ല് ആ പുള്ളരെന്തിനാ തിരക്കി നടക്കുന്നത്? തനിക്ക് ഞാൻ 50 രൂപ തന്നത് തന്നെ പെരുത്ത നഷ്ടമായി പോയി. ആ കുട്ടിക്ക് അത് തിരികെ വേണമെന്നാണ് പറയുന്നത്. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ അഴകപ്പ? പുഴയിലെറിഞ്ഞ കല്ല് മുങ്ങിയെടുക്കാൻ പറ്റില്ലല്ലോ. മുങ്ങിത്തപ്പാൻ ലക്ഷങ്ങള് വിലയുള്ള സാധനമൊന്നും അല്ലല്ലോ. ഇനി ഇപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യും. ഏതെങ്കിലും ഫാൻസി കടയിൽ ചെന്ന് അതുപോലെ തോന്നിക്കുന്ന ഒരു കല്ല് വാങ്ങി ആ കുട്ടിക്ക് കൊടുക്ക. അതെ, ഒരു 5 രൂപ എങ്ങാനേ ആവത്തുള്ളു. അതിന്റെ വിലയെ പറ്റി ഇങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിൽ അതിന്റെ വില എന്താണെന്ന് രണ്ടാളെയും ഞാൻ പഠിപ്പിക്കേണ്ടി വരുമല്ലോ. അഴകപ്പ ചെല്ലേ, ഇനി ഇവിടെ നിന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. ചെല്ല അഴകപ്പ. ആ കല്ലിന് പകരം മറ്റെന്തെങ്കിലും കൊടുത്താൽ ശരിയാകുമെന്ന് തോന്നുന്നില്ല. പുഴയിലെറിഞ്ഞ 10 രൂപയുടെ കല്ലെടുക്കാൻ മുങ്ങൽ വിധത്തിന് ഞാൻ 10,000 രൂപയ്ക്ക് കൊണ്ടുവരണോ? വേറെ പണി നോക്ക അഴകപ്പ. ഇനി ഇവിടെ നിന്റെ കല്ലിന്റെ കാര്യം ചോദിച്ചു വന്നാൽ വ്യാജരത്നം വിറ്റ് എന്നെ പറ്റിച്ചേനെ ഞാൻ പോലീസിൽ പരാതി കൊടുക്കും. ഞാൻ പോലീസിനെ വിളിക്കണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവാൻ നോക്ക അഴകപ്പ. ആ കല്ലിന്റെ കാര്യവും മറന്നേക്ക്. ആ കല്ലിന്റെ കാര്യം സംസാരിക്കാൻ നീ ഇനി വീട്ടിലേക്ക് വന്നേക്കരുത്. ഗോപാലേട്ടാ, ഇത് വലിയ സതിയായി പോയി. ഇറങ്ങി പോടാ. അവന്റെ ഒരു കല്ല്. ആ കല്ല് നിങ്ങൾ പുഴയിൽ എറിഞ്ഞോ? ആ കല്ല് പുഴയിലെറിയ ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ? ആ കല്ല് സുരക്ഷിതമായി എന്റെ കയ്യിൽ തന്നെ ഉണ്ട് രാജമ്മേ.
50 രൂപയ്ക്ക് വാങ്ങിച്ച ഈ കല്ല് ഞാൻ 500,000 രൂപയ്ക്ക് വിൽക്കും. ഗോപാല, ആഗ്രഹങ്ങൾക്ക് പടർന്നു കയറാൻ മനസ്സിൽ ധാരാളം സ്ഥലമുണ്ടാകും. പക്ഷേ അത് പൂർത്തീകരിക്കാൻ താനും ഭാര്യയും ഏറെ പണിപ്പെടേണ്ടി വരുമല്ലോ. നടക്കുമോ? എങ്കിൽ അതൊന്ന് അറിയണമല്ലോ. അങ്കിളുടെ മുഖത്ത് നല്ല പേടിയുണ്ടല്ലോ, എന്തു പറ്റി അങ്കിൾ? ഒന്നുമില്ല മക്കളെ, നമുക്ക് പോവാം, വാ. ആ രത്നം ഗോപാലേട്ടൻ തിരികെ തന്നു അങ്കിൾ? രത്നം അയാളെ തന്നില്ലേ അപ്പാ? അത് കിട്ടിയില്ല. അതെന്താ, രത്നം അയാളുടെ കയ്യിൽ കിട്ടിയില്ലേ? ആ കല്ല് ഗോപാലേട്ടന്റെ കയ്യിലില്ല. അയാളത് വേറെ ആർക്കെങ്കിലും വിറ്റോ? വിൽക്കാനായി കൊണ്ടുപോയി, പക്ഷെ വിൽപ്പന നടന്നില്ല. ആ ദേഷ്യത്തിന് അയാളത് പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെയാണ് അയാള് പറഞ്ഞത്. പുഴയിലെറിഞ്ഞ കല്ല് തിരികെ കിട്ടണമെന്ന് എങ്ങനെ പറയും? അയ്യോ, ഇനി ആ രത്നത്തിന് എന്ത് ചെയ്യും? മോളുടെ വീട്ടിൽ വന്ന് എനിക്ക് പറ്റിയ തെറ്റ് ഏറ്റു പറയാം. എന്നിട്ട് എവിടെ നിന്നെങ്കിലും അതുപോലത്തെ ഒരു രത്നം ഞാൻ വാങ്ങി തരാം മോളെ. അതില്ലാതെ ശരിയാവില്ലെങ്കിൽ രത്നം കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ആവും അപ്പാ. അയാളത് പുഴയിലെറിഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കില്ല. അതിന് നല്ല വില കിട്ടൂന്ന് അയാൾക്കറിയാം. അതുകൊണ്ടല്ലേ അയാളത് വിൽക്കാനായി കൊണ്ടുപോയത്. എന്നാ അയാളെ രത്നം ഒളിപ്പിച്ചിട്ടുണ്ടോ? അപ്പയുടെ നുണ പറഞ്ഞതായിരിക്കും. പുഴയിൽ അയാളെ രത്നം എറിഞ്ഞത് നമ്മളാരും കണ്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വിശ്വസിക്കും അങ്കിൾ? ഇവര് പോയില്ലേ? താൻ ഇതുവരെ പോയില്ലേ? ഗോപാലേട്ടാ, ആ കല്ല് തന്നെ ഈ കുട്ടിക്ക് തിരികെ കിട്ടണമെന്നാണ് പറയുന്നത്. എന്താ നിങ്ങളുടെ പ്രശ്നം? 10 രൂപ പോലും വിലയില്ലാത്ത കല്ലിന് വേണ്ടിയാണോ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞങ്ങൾക്ക് ആ രത്നം കിട്ടണം. അതെങ്കിൽ പുഴയിലെറിഞ്ഞെന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല. പുഴയിൽ കല്ലെറിയുന്നതിന്റെ ഫോട്ടോ എടുക്കാൻ എന്റെ കയ്യിൽ ക്യാമറ ഇല്ലായിരുന്നു. മക്കൾ ചെല്ലേ, ഏതെങ്കിലും കടയിൽ നിന്ന് ഒരു ഗോലി വാങ്ങി തരും, അതും വാങ്ങി വേഗം വീട്ടിൽ പോവാൻ നോക്ക്. ദേ ഇവിടെ നിന്നാൽ സംഗതി വഷളാവും. ഗോപാലേട്ട, നിങ്ങൾ കള്ളം പറയണെന്ന് നിങ്ങളുടെ മുഖം കണ്ട് അറിയാൻ പറ്റും. നിർത്തടാ, മുഖം നോക്കി മനസ്സിലുള്ളത് പറയാൻ നീ ആരാടാ? മോഹലേശ്വര ശാസ്ത്രജ്ഞനോ? അഴകപ്പ, ഈ ഞാനൂലിനെ പിടിച്ചോണ്ട് പോവാൻ നോക്കടേ. ദേ ആ കല്ലിന്റെ കാര്യം പറഞ്ഞ് മേലാൽ ഇവിടെ വന്നാൽ എന്റെ സ്വഭാവം മാറും. ഈ പുള്ളരും നീയും നല്ല അടി വാങ്ങിക്കും. ഡാ പോകും. അതിന് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം മക്കളെ, വാ പോകാം. അഴകപ്പനും പിള്ളേരും ഇനിയും രത്നത്തിന് വേണ്ടി വരൂ? അഴകപ്പനും വരില്ല, അവന് പോലീസിനെ പേടിയാ. ആ പെൺകുട്ടി വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് വന്നാലോ? വന്നാ എന്താ? എന്റെ ആ രക്തം ആരു കൊണ്ട് തന്ന്?
അഴകപ്പൻ എനിക്ക് രത്നം തന്നിട്ടില്ല, ഞാൻ ഒട്ടും വാങ്ങിച്ചിട്ടുമില്ല. അവൻ കൊണ്ടുപോയി കേസ് കൊടുക്കട്ടെ. കേസ് കൊടുത്താലേ അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങത്തില്ല. നീ ഒന്ന് വേഗം കയറി ചെല്ലേ, വെള്ളവും കഴിക്കാവിടെ എടുക്ക. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാതെ വരുന്നത് ആർക്കാണെന്ന് നീ ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ ഗോപാല. എന്റെ രത്നം അനർഹമായി കൈവശം വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നീ ഇന്ന് അനുഭവിക്കും. നമ്മുടെ ഹനുമാന്റെ രത്നം പോയി, ഇനി അത് എങ്ങനെ തിരിച്ചു കിട്ടും? ആ സ്വർണ്ണം പണിക്കാരൻ ആ രത്നം പുഴയിലെറിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? പുഴയിൽ വീണുപോയ രത്നം തിരികെ കിട്ടുന്ന കാര്യത്തില് എനിക്കൊരു പ്രതീക്ഷയുമില്ല. പുഴ ഒഴുകി കടലിൽ ചെന്ന് ചേരൂന്നല്ലേ പറയുന്നത്? അപ്പൊ ആ രത്നം ഒഴുകി കടലിൽ പോയി വീണിട്ടുണ്ടാവോ? ഇനി ഹനുമാനോട് നമ്മൾ എന്തു പറയും? കണ്ണിലെ കൃഷ്ണമണി പോലെ ആ രത്നം സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഹനുമാൻ നമുക്ക് ആ രത്നം തന്നത്. ആ രത്നം തിരിച്ചു കിട്ടാൻ ഹനുമാൻ നമ്മളെ സഹായിക്കില്ലേ? ഹനുമാൻ വിചാരിച്ചാൽ ആ രത്നം പുഴയിൽ നിന്ന് എളുപ്പത്തിൽ മുങ്ങിയെടുത്തോടെ? എടാ, അതിന് ഹനുമാൻ നമ്മുടെ മുമ്പിൽ എങ്ങനെ എത്തും? രത്നം നമ്മുടെ കയ്യിലില്ലാതെ ഹനുമാനെ വിളിച്ചാ ഹനുമാൻ വരില്ല. എന്തായാലും ഹനുമാൻ വിചാരിക്കാതെ പുഴയിൽ എറിയപ്പെട്ട രത്നം വീണ്ടെടുക്കാനാവില്ല. ഹനുമാൻ വരാനായി നമുക്ക് ക്ഷേത്രത്തിൽ പോയി ഹനുമാൻ പ്രതിമയെ തൊഴുത് പ്രാർത്ഥിച്ചാലോ? കൂട്ടുകാരെ, ഹനുമാൻ, ഹനുമാൻ! ഞങ്ങള് ഹനുമാന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേക്കും ഹനുമാൻ എത്തിയല്ലോ. നിങ്ങൾ എന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരാതിരിക്കും? അതിരിക്കട്ടെ, എന്താണ് നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞോണ്ടിരുന്നത്? രത്നത്തിന്റെ കാര്യം ഹനുമാനോട് ആര് പറയും? അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഹനുമാൻ നമ്മളോട് കോപിക്കോ? എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. ഹനുമാൻ വിചാരിക്കാതെ ആ രത്നം തിരികെ കിട്ടൂലല്ലോ. നിങ്ങൾ എന്താണ് പതിയെ പറയുന്നത്? എന്നെ കുറിച്ചാണോ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പറയണമെന്നില്ല. ഹനുമാൻ, ഞങ്ങൾ ഇനി ഒന്നും ഒളിക്കുന്നില്ല. ആ രത്നം പോയി. രത്നം എങ്ങും പോയിട്ടില്ല, അത് കൈവശം വെച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ തന്നെയുണ്ട്. ആ രത്നം ഇവന്റെ അപ്പ ഒരു സ്വർണ്ണ പണിക്കാരനെ കാണിച്ചു. അയാൾ ഇവന്റെ അപ്പയെ പറ്റിച്ച് അത് വാങ്ങി. തിരികെ ചോദിക്കാൻ ചെന്നപ്പോ അയാൾ ആ രത്നം പുഴയിൽ എറിഞ്ഞു എന്നാ പറഞ്ഞത്. പുഴയിൽ നിന്ന് ഹനുമാൻ ആ രത്നം എടുത്തു തരാൻ കഴിയില്ലേ? അതിന് ആ രത്നം പുഴയിൽ വീണിട്ടില്ലല്ലോ. ആ സ്വർണ്ണ പണിക്കാരൻ രത്നം പുഴയിൽ എറിഞ്ഞിട്ടില്ല. അപ്പൊ സ്വർണ്ണപ്പണിക്കാരൻ പറഞ്ഞത് കളവായിരുന്നു? കളവാണ് അയാൾ പറഞ്ഞത്. ആ രത്നം അയാളുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ അയാൾ അത് തിരികെ തരില്ല എന്നുള്ള തീരുമാനത്തിലാണ്. തിരിച്ചു വാങ്ങാനും കഴിയില്ല. പിന്നെ എങ്ങനെ ആ രത്നം തിരികെ കിട്ടും? അയാൾ ആ രത്നം തിരികെ കൊണ്ടുവരും, സ്വയം കൊണ്ടുവരും. അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ സമാധാനമായിരിക്കും. രത്നം ഞങ്ങളുടെ കയ്യിലില്ലാത്തപ്പോ ഹനുമാൻ വരോ? രത്നം നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടും ഞാനിപ്പോ വന്നില്ലേ, ഇനിയും വരും. രത്നം നമുക്ക് തിരികെ കിട്ടുമെന്നല്ലേ ഹനുമാൻ പറഞ്ഞത്? അപ്പൊ ഉറപ്പായിട്ടും കിട്ടും. ആ സ്വർണ്ണ പണിക്കാരൻ സ്വയം കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്? അങ്ങനെ സംഭവിക്കോ? ഹനുമാനല്ലേ പറഞ്ഞത്, അപ്പൊ അത് നടന്നിരിക്കും.
നീ എന്തിനാ വീണ്ടും ആ കള്ളച്ചെക്കനുമായിട്ട് കൂട്ടുകൂടാൻ പോയത്? ആന്റി, ആദ്യം പറ്റി അങ്ങനെയൊന്നും പറയല്ലേ. അവൻ അങ്ങനെ ഒരു കുട്ടി അല്ല. മകളെ, ആ കുട്ടി ഈ വീട്ടിൽ കേറി വന്നത് ഒരു കള്ളനെ പോലെ ആയതുകൊണ്ടാണ് അവനെ കള്ളക്കുട്ടി എന്ന് വിളിക്കുന്നത്, കേട്ടോ. അത് മാത്രമല്ല, അവന്റെ വീട്ടിലാ ഇവള് ഏത് നേരവും. കുട്ടികളല്ലേ രജനി, പിള്ളേരാവുമ്പോ പരസ്പരം വീടുകളിൽ പോയെന്നിരിക്കും. നീ ഇപ്പൊ ആ വിഷയം സംസാരിക്കുന്നത് എന്തിനാ? ആ കള്ള ചെക്കന്റെ അച്ഛന്റെ ഒപ്പാ ഞാൻ ഇന്നിവളെ കണ്ടത്. ഇവള് അയാൾക്കൊപ്പം ചുറ്റി നടക്കേണ്ട ആവശ്യം എന്താ? നമുക്കൊരു അന്തസ്സില്ലേ, ആ അന്തസ്സിനൊത്ത ആളുകളുമായിട്ട് വേണം നമ്മൾ സഹകരിക്കാൻ. ഇത്തരം ആളുകളുമായിട്ടുള്ള കൂട്ടൊന്നും ഇവക്ക് ശരിയാവില്ല. മുത്തശ്ശി, ആദ്യയുടെ അച്ഛൻ എന്നെ വീട്ടില് കൊണ്ടുവിടാനായി കുറച്ചു ദൂരം കൂടെ വന്നതാ. അതൊരു വലിയ തെറ്റൊന്നും അല്ലല്ലോ. അതിനാണോ നീ ഇവളെ ഇങ്ങനെ വഴക്കു പറയുന്നത്? അമ്മ ഇവളുടെ പക്ഷം ചേര. നിങ്ങളാ ഇവളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്നെ. ഈ വീട് കൊള്ളയടിക്കാനാ അയാള് പദ്ധതി ഇട്ടോണ്ടിരിക്കുന്നെ. അതിനായി ഇവളെ കൂട്ടുപിടിച്ചിരിക്ക. ആന്റി, അങ്ങനെയൊന്നും പറയരുത്. ആന്റിയെ ഹനുമാൻ ശിക്ഷയ്ക്ക് ഉറപ്പാ. എനിക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലേ? ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? എനിക്ക് ആപത്ത് വരാൻ വേണ്ടി ഇവള് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചോണ്ടിരിക്ക. ഇനി മേലാൽ നീ ആ വീട്ടിൽ പോവരുത്. ആ ചെക്കനുമായിട്ടുള്ള ഒരു കൂട്ടം പാടില്ല. അതെ പാവം കുട്ടിയാ, ഞാൻ അവനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും കട്ടിയില്ല. അവനെ വിളിക്കാൻ ഞാൻ ആ വീട്ടിൽ പോയാ എന്താ കുഴപ്പം? ഡീ, നിന്നെ ഞാനെന്നും. ഹേയ്, അരുത് അരുത് രജനി. ഇവക്കേ നല്ല ഓടി കൊള്ളാത്തിന്റെ എല്ലാ കുഴപ്പവും ഉണ്ട്. അതിന് മർദ്ദിച്ചത് കൊണ്ട് എന്താ പ്രയോജനം? അല, അടിക്കാൻ പാടില്ലെന്നാ പറഞ്ഞത്. കാര്യങ്ങള് പറഞ്ഞു മനസ്സിലാക്കണം. മകളെ, നീ അകത്തേക്ക് പോകൂ. ഇവളെ ഒന്ന് അകത്തേക്ക് പറഞ്ഞു വിടാൻ നിർബന്ധിക്കും മുത്തശ്ശി. പോ മകളെ, മോള് പോയിക്കോ. പോയിക്കോ. പവിത്ര കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നതിന് നിങ്ങളല്ലേ അനുവാദം നൽകിയത്? എന്നിട്ട് അവളെ വഴക്കു പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? രജനി, ഒരു കാര്യം നീ മറക്കരുത്. പവിത്രയുടെ സമ്പത്ത് കൊണ്ടാ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ ആർഭാടത്തോടെ ഇന്നും ജീവിക്കുന്നത്. എന്നിട്ടും അവളെ തല്ല നിന്റെ കൈ പൊങ്ങുന്നല്ലോ. നന്ദികേട് കാണിക്കരുത്. രജനി, മുത്തശ്ശി പറഞ്ഞില്ലേ ആ കാര്യല്ലേ? അതെ, രജനി ഞാൻ പറഞ്ഞത്. അവക്ക് നല്ല അടി കൊടുക്കേണ്ടതായിരുന്നു. ദേവി എന്തിനാ എന്നെ തടഞ്ഞത്? ഈ സമയത്ത് മണ്ടത്തരം ചെയ്യുന്നത് ശരിയല്ല രജനി. നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവണമെങ്കിൽ തൽക്കാലം പവിത്രയെ നമ്മൾ വഴക്കൊന്നും പറയരുത്. അവളോട് അല്പം സ്നേഹത്തോടെ പെരുമാറണം. അങ്ങനെ പെരുമാറിയാൽ ഗൗരിയമ്മയ്ക്ക് നമ്മളിൽ സംശയമുണ്ടാവും. ഗൗരിയമ്മയുടെ സ്വഭാവം വച്ച് നമ്മളിപ്പോ കാണുന്നത് പോലെ ആയിരിക്കില്ല പവിത്ര കിഡ്നാപ്പായി കഴിയുമ്പോൾ. നമ്മുടെ പ്ലാൻ നടക്കും വരെ പവിത്രയെ ഒന്നും പറയരുത്. ഓക്കെ? എന്തായാലും നോക്കാം. ഗുണേങ്കൽ, ശങ്കർജി എടഞ്ഞു നിൽക്കുക. ആ രത്നം കണ്ടെത്തി കൊടുക്കാതെ ശങ്കർജിയുടെ ഒരു ഹെൽപ്പ് നമുക്കിനി കിട്ടില്ല. എന്ത് ചെയ്യാനാ? ആ പിള്ളേർ ആ രത്നമായിട്ട് ചുറ്റി നടക്കുകയല്ലേ. കയ്യിൽ കിട്ടിയതാണ്, എന്നിട്ടും ആ രത്നം നഷ്ടപ്പെട്ടു. നമുക്ക് പരാജയം തന്നെയാണ് വിധി. നമ്മളെ ശങ്കർജി കഴിവ് കെട്ടവരായി കാണുന്നു, അതുകൊണ്ടല്ലേ ആ കുട്ടികളെ രത്നവും കണ്ടെത്താൻ തമ്പിയെ ഏർപ്പാടാക്കിയത്. തമ്പി ആവേശത്തോടെ എല്ലാം ഏറ്റിട്ട് പോയി. ഇപ്പൊ ഒരു വിവരവും കിട്ടാനില്ല. അങ്കിള് പോയി, നാളെ തമ്പി ഒന്ന് കാണണം. തമ്പി നമ്മളെ ഓവർടേക്ക് ചെയ്യരുത്. ആ പിള്ളേരെ കണ്ടെത്തുകയും
രത്നം തട്ടിയെടുത്ത് ശങ്കർജിക്ക് നൽകുകയും ചെയ്താൽ നമ്മൾ ഔട്ടാവും. തമ്പി ശങ്കർജിയുടെ അടുത്ത ആളായി മാറും. തമ്പിയെ നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ തളച്ചിടാം. ഹലോ, അതെ, ഗുണയാണ്. നിങ്ങളാരാ? ഞാൻ ഗോപാലനാണ്, സ്വർണപ്പണിക്കാരൻ ഗോപാലൻ. സാറിന് ഓർമ്മയുണ്ടോ? ഓ, ഓർമ്മയുണ്ട്. പറയൂ ഗോപാല, ഞാൻ പറഞ്ഞേൽപ്പിച്ച കാര്യത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ? ആ കാര്യത്തെക്കുറിച്ച് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. ഏതെങ്കിലും പ്രത്യേകതയുള്ള രത്നക്കല്ലുകൾ ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവന്നാൽ അറിയിക്കണമെന്ന് സാറ് പറഞ്ഞായിരുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുള്ള രത്നം ഗോപാലന്റെ കയ്യിൽ കിട്ടിയോ? ഞാനിപ്പോ വിളിച്ചത് ആ കാര്യത്തെക്കുറിച്ച് പറയാനാ. അങ്ങനൊരു കല്ല് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.